ഓടിയില്ല, ഞാൻ അവിടെ നിൽക്കുവായിരുന്നു. സൈ സാറായിരുന്നോ? ആ സാറ് പാടുമായിരുന്നല്ലേ, എനിക്ക് മനസ്സിലായില്ലെന്നേ. സാറിന്റെ പാട്ടാണ് ഈ വീടിന്റെ ഐശ്വര്യം, സോറി ഈ ഈ വീഡിയോന്റെ ഐശ്വര്യം. സോ സാറിന്റെ പാട്ട് കൊണ്ട് നമ്മൾ തുടങ്ങത്തുള്ളൂ. സാറ് പഠിക്കൂ, പഠിക്കൂ, ബാക്കി പഠിക്കൂ. ഈ മഴത്താര സാറേ കളവെട്ടാൻ പോന്നേ. എന്തൊരു ചളിയാടോ, ചളി മാറി അങ്ങ് തെറിപ്പിക്കുവോ? അല്ല, എന്നാ പിന്നെ ഞാനൊന്നും പറയുന്നില്ല. സാറ് പഠിക്കൂ, ബാക്കി പഠിക്കൂ. നമ്മൾ പറയുന്നൊക്കെ ചളി ആയിക്കോട്ടെ. തരത്തില്ല, തരത്തില്ല, തരത്തില്ല. കമ്പളി പൂച്ചി തങ്കച്ചി അല്ലി മലർക്കൊടി അങ്കതമേ ഒട്ടര ഒട്ടര സന്തനമേ ആ മുല്ല മലർക്കൊടി മുത്താരമേ അവിടെ എങ്കൊരു എങ്കൊരു തറമേ. താങ്ക്സ്. അയ് ശരി, അപ്പൊ നന്ദി മാത്രമേ ഉള്ളല്ലേ. ശരി, ഇതിന്റെ തന്നെ വേറൊരു കിടിലൻ വെർഷൻ ഇറക്കിയിട്ടുണ്ട്. വേറൊരു കിടിലൻ സാധനം, നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കണ്ണ് തള്ളിപ്പോവും. ഓ, ഇത്രയും ബിൽഡപ്പ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇമാര് ചാത്ത സാധനമൊക്കെ എടുത്ത് കാണിക്കുക തന്നെ സംഭവിക്കണമല്ലേ, അത് കണ്ടോണ്ടിരിക്കുന്നത് നിങ്ങളെ സംഭവിക്കണം. എന്തായാലും ഞാൻ കാണിച്ചു തരാം, കണ്ടു നോക്ക്. ഇതന്നെ ഇവളുടെ കീറി ചോരുന്നുണ്ടോ, ഇവിടെ ഒലിപ്പിച്ചിട്ടിരിക്കുന്നു. ഓ മതി 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 മതി, ഇത്രയും മതി, ഇത്രയും മതി. എന്നെ പേടിപ്പിക്കാണ്ടൊരു സ്വസ്ഥത ഇല്ലല്ലേ. അപ്പൊ ഗൈസ് അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇനി നമുക്ക് നമ്മുടെ ശാസ്ത്ര ലോകത്തോട്ട് കിടക്കാം. ശാസ്ത്രലോകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ശാസ്ത്ര ലോകമല്ല, നമ്മുടെ റീൽസിലെ ശാസ്ത്ര ലോകം, അതിലോട്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താന്നുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെ സ്നേഹത്തോടുകൂടി നിങ്ങളെ ഞാൻ ആ ശാസ്ത്ര ലോകത്തേക്ക് ക്ഷണിക്കുവാണ്. കമോൺ. അറിയോ, ആധുനിക മനഃശാസ്ത്രത്തിലെ ലോക പ്രശസ്തമായ 5 പ്രബന്ധങ്ങൾ രണ്ടെണ്ണം രണ്ടെണ്ണം പോലും ഇവൻ കണ്ടിട്ടില്ല, എന്നിട്ടാണ് ഇവൻ കുത്തിയിരുന്ന് ഇങ്ങനെ വീഡിയോ ഇറക്കുന്നത്. അപ്പൊ പ്രബന്ധങ്ങൾ കാണുകയും ചെയ്യാത്ത ഇവന്റെ പ്രബന്ധപരമായിട്ടുള്ള റീൽസ് നമുക്ക് കാണണ്ടേ, കാണിച്ചു തരാം നോക്ക്. ഗേൾസിനുവിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്, ഇതേത് ഭാഷ, അത് കണ്ടപ്പോഴേ തോന്നിയായിരുന്നു. നമുക്ക് ബാക്കി വായിക്കാം. താൻ സ്നേഹിക്കുന്ന ചെക്കൻ വേറെരു പെൺകുട്ടിയെ പറ്റി പറഞ്ഞാൽ അതെന്നെ നട, അത് വേറെരു. പിന്നെ മരിച്ചാലും ആ പെൺകുട്ടിയുടെ പേര് മറക്കൂല. സത്യല്ലേ ഗേൾസ്? പറ, കമന്റ് ചെയ്, കമന്റ് ചെയ്ത് കമന്റ് ചെയ്തിട്ട് പോയാൽ മതി. സത്യമല്ലേ? അത് സത്യമാണോന്ന് എനിക്കറിയത്തില്ല, പക്ഷേ പ്രബന്ധത്തിന്റെ പുറങ്കാവറ് പോയിട്ട് മഴ നനയാതിരിക്കാൻ പോലും നീ സ്കൂളിന്റെ തന്നെ കയറി നിന്നിട്ടില്ല എന്നുള്ളതായിരുന്നു എനിക്ക് മനസ്സിലായി. ആ അല്ലാതൊക്കെ പോട്ടെ, ഞാൻ നിന്നോട് വേറൊരു കാര്യം ചോദിക്കട്ടെ. എനിക്ക് പെണ്ണുങ്ങളുടെ മനഃശാസ്ത്രം മാത്രമേ അറിയത്തുള്ളൂ, ആണുങ്ങളുടെ ഒന്നും അറിയത്തില്ല. നീ സ്ഥിരമായിട്ട് പെണ്ണുങ്ങളെയാണല്ലോ ഇരുന്ന് ഉപദേശിക്കുന്നത്, അതുകൊണ്ട് ചോദിച്ചാ. വല്ല ഉണ്ടോ? ഉണ്ടോ? അതുകൊണ്ടേ എടുക്ക്, നോക്കാം, സാധനം എടുക്ക്. ആൺകുട്ടികൾ പെൺകുട്ടികളോട് പറയുന്ന കള്ളങ്ങൾ കൊള്ളാം, അതും പെൺപിള്ളേർ കൊടുക്കുന്ന ഉപദേശം. നെറ്റ് ഓണായിരുന്നു, ഞാൻ ഉറങ്ങിപ്പോയി, സ്വാഭാവികം. ഞാൻ ബിസിയാണ്, പിന്നെ വിളിക്കുക. ഞാൻ നിന്നെ ഒരിക്കലും വേദനിപ്പിക്കില്ല. ഞാൻ നിന്റെ മെസ്സേജ് അതാ റിപ്ലൈ തരാഞ്ഞത്, സോറി. ഇതെന്നാടാ ഇത്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സോ? ഇതിന്റെ ബാക്കി വന്ന് ആര് പൂരിപ്പിക്കും? ഞങ്ങൾ വന്ന് പൂരിപ്പിക്കണോ? ഇതുപോലെ മെസ്സേജ് അയക്കുന്ന 80% ബോയ്സിനെയും വിശ്വസിക്കരുത്. എന്റെ പൊന്നുമോനെ, നിന്നോട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ ആ വിശ്വസിക്കാം എന്ന് എഴുതുന്ന ഇങ്ങനെയല്ലെന്നുള്ളതായിരുന്നു. നീ ഇതൊന്നും കാണുന്നില്ലേ, നീ ഇതൊന്നും കാണുന്നില്ലേ അളിയാ? എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുവാ ഞാൻ. കൊള്ളാലോടാ, നീ നീ ബോയ്സിന് വേണ്ടി വീഡിയോ ഇട്ടതാണെങ്കിലും ഉപദേശിക്കുന്ന മുഴുവൻ ഗേൾസിനെ ആണല്ലോടാ. നീ ഒരു കില്ലാടി തന്നെ. അപ്പൊ ഗൈസ് നമുക്ക് ഇനി ശാസ്ത്രജ്ഞനെ വിടാം, കാരണം ശാസ്ത്രജ്ഞനെ കണ്ടു കണ്ട് എനിക്ക് തന്നെ ബോറടിച്ചു. പിന്നെ നിങ്ങളുടെ അവസ്ഥ പറയണ്ടല്ലോ. അപ്പൊ ഇനി ശാസ്ത്രജ്ഞനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അൺസബ്സ്ക്രൈബ് അടിച്ചു പോകുക. ആ അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തെ. യൂട്യൂബ് എന്നോട് പറഞ്ഞ 64% പേര്, അതായത് നമ്മുടെ വീഡിയോ കാണുന്നതിൽ 64% പേര് സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നിട്ടാ വീഡിയോ കാണുന്നതെന്ന്. സത്യമാണോ? നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണോ വീഡിയോ കാണുന്നേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം എന്നേബിൾ ചെയ്തോ കേട്ടോ. അപ്പൊ നമുക്കിനി റീൽസിൽ മാത്രം കണ്ടുവരുന്ന കുറച്ച് ബുദ്ധി കൂടിപ്പോയി മന്ദബുദ്ധികളായ കുറച്ച് നന്മയോളികളുണ്ട് റീൽസിൽ, നമുക്ക് അവരെ ഒന്ന് കാണാം. ഓക്കെ. ഓ ഗൈസ്, അവൻ അന്തനാന്ന് തോന്നുന്നു, കൈ വെച്ച് ആട്ടിയൊക്കെ നോക്കുന്നുണ്ട്. അതായത് അന്തന. ഓ, അവൻ അവൻ കുഴി വീഴും ഗൈസ്, അവൻ കുഴി വീഴും. എടാ അടക്കടാ, പെട്ടെന്ന് സാധനം എടുത്ത് അടയ്ക്ക്. ഏ, ഇവനെന്നെ കാണിക്കുന്നേ. Ah
കുഞ്ഞുമോനെ നിനക്ക് ആ സാധനം അടച്ചു വെച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളായിരുന്നു. ഏ പക്ഷെ അവനത് ചെയ്യത്തില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നന്മയോളിയാവത്തില്ലല്ലോ. പാരഗ്രാഫ് കണക്കിന് എഴുതി കാണിക്കാനും പറ്റത്തില്ല. ഹോ എന്റെ മോനെ. പിന്നെ അന്ധന്റെ അഭിനയം പറയാതിരിക്കാൻ പറ്റത്തില്ല. പ്രശംസ അർഹിക്കുന്ന അഭിനയം. ഒരു കാലം അവൻ അറിയാതെ എടുത്ത് നിലത്തോട്ട് വെക്കുന്നുണ്ട്. അപ്പൊ വടി കുത്തി ഓങ്ങിയൊക്കെ അവൻ തിരിച്ച് അതിലോട്ട് കയറിയിരിക്കുന്നു. അന്ധനായോണ്ട് പറയുമല്ലോ. എന്നാലും അവൻ കാല് നിലത്ത് വെക്കത്തില്ല. അവന്റെ മുതുകത്തെ ചവിട്ടി അവൻ പോകത്തുള്ളൂ. ഓ ഇതല്ല ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനം അവന് എഴുന്നേറ്റ് പോകാൻ നേരം അവൻ ആ ഹോൾ അങ്ങ് അടച്ചിട്ട് വന്നു. അപ്പൊ ഇവൻ ഇത് ആദ്യം ഒന്ന് ചെയ്താൽ പോരെ. അല്ല പിന്നെ നമുക്ക് വിചാരിക്കായിരുന്നു ഇവൻ പൊട്ടനാണ് ഇവനത് അടയ്ക്കാൻ പറ്റുന്നുള്ള കാര്യം അറിയത്തില്ല എന്നുള്ളത്. ചാടി എഴുന്നേറ്റിട്ട് ആ സാധനം അങ്ങ് അടച്ചിട്ടങ്ങ് പോകും. നമുക്ക് അടുത്ത വീഡിയോ കാണാം. മൂന്ന് ഫ്രണ്ട്സ് എന്ന് തോന്നുന്നു നടന്നു പോകുന്നുണ്ട്. നടുക്കത്തെ പെണ്ണ് പിന്നെ പെട്ടെന്ന് നോക്കി എന്നാ പറ്റിയേ. ആ അങ്ങനെ എഴുന്നേറ്റോ. ഒന്നും പറ്റിയില്ലെന്ന് തോന്നുന്നു. ഗൈസ് ഒന്നും പറ്റിയില്ല. ഗൈസ് വീണ്ടും എഴുന്നേറ്റിട്ടുണ്ട്. പാപം ഒളിമ്പിക്സിൽ ഓടുന്ന സ്വപ്നം കണ്ട് കിടക്കുവാൻ തോന്നുന്നു ഗൈസ്. ചത്ത് കിടക്കുന്നതായിട്ട് അഭിനയിച്ചായിരുന്നു അല്ലേ. നേരത്തെ പറയണ്ടേ, മനസ്സിലായില്ല, തെറ്റിദ്ധരിച്ചു പോയി. ആ കാലും വെച്ചിട്ടുള്ള കിടപ്പ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഒളിമ്പിക്സിൽ ഓടുന്ന സ്വപ്നം കണ്ടിട്ട് കിടക്കുമായിരിക്കും. ലൈക്കും 1.1 മില്യൺ വ്യൂസും. എനിക്കൊരൊറ്റ സംശയമുള്ളൂ, ഇതിനെന്തിനാണ് ഇത്ര ലൈക്ക്? ഏ 82K ലൈക്ക് അല്ലേ. ഒരൊറ്റ മിനിറ്റ്. എന്താ നോക്കുന്നതന്നെ മനസ്സിലായില്ലേ. നോക്കിക്കാതെ ലൈക്ക് അടിക്ക്, ലൈക്ക് അടിക്കുക, പെട്ടെന്ന് ലൈക്ക് അടിക്കുക. അതിനാ ഇങ്ങനെ നിൽക്കുന്നേ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ലൈക്ക് കിട്ടും. ഇതിഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണം ഇങ്ങനെ നിൽക്കാം. ഇതെങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? വേഗം ലൈക്ക് അടിക്ക്, ലൈക്ക് അടിക്ക. അതിന് വേണ്ടിയിട്ടല്ലേ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ നിൽക്കുന്നേ. ഗൈസ് ഞാൻ എനിക്ക് ഇനി ഒരു വീഡിയോ കൂടെ കാണാനുള്ള ത്രാണിയില്ല. എന്നാലും ഞാൻ കാണിക്കുക, കാരണം വേറൊന്നുമില്ല. നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഒരു അഡ്വഞ്ചർ ഡ്രൈവറിനെങ്കിലും കണ്ടില്ലെങ്കിൽ അത് മോശമല്ലേ. റീൽസിലൊക്കെ ഇതുപോലെ വൈറലായ വേറൊരു വീഡിയോ ഇല്ല. റീൽസിൽ ഒരുപാട് വൈറലായ മില്യൺസ് ഓഫ് ലൈക്ക് കിട്ടിയ വീഡിയോ ആണ്. നിങ്ങൾ എന്തായാലും ഇത് കാണണം. കണ്ടിട്ട് എല്ലാവരും തന്നെ കണ്ടു കാണുമായിരിക്കും. കണ്ടിട്ടില്ലാത്തൊരു ഇത് കണ്ടേ മതിയാവും. ഒന്ന് കണ്ടു നോക്കാം. ഉറപ്പിച്ച് ഇവൻ കേരളത്തിൽ നിന്ന് ലൈസൻസ് എടുത്തതും തന്നെ ഉറപ്പിച്ച്. ആ വെട്ടിക്കലെ ഉണ്ടാലേ അറിയാം. അവനിവിടുത്തെ കുഴി വെട്ടി ചോദിച്ചു പഠിച്ചാണാ. അവനെയൊന്നും തോപ്പിക്കാൻ പറ്റിയല്ല. ആ ഡോറിൽ കിടന്നാടുന്നവൻ ഇപ്പൊ പകുതി ചത്ത് കാണും. ഓ എന്റെ പൊന്നെ, അയാൾ അലക്കിയിട്ട ചെട്ടിയുടെ പുറത്ത് കൊടുങ്കാറ്റ് അടിച്ചോലെ ആവുന്ന നാടുന്ന്. ഓ അവസ്ഥ. അപ്പൊ നമ്മളെ വീഡിയോ ഉണ്ട് എല്ലാവർക്കും താങ്ക്സ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് യൂസ് ചെയ്ത എല്ലാ റീൽസും എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി ഓരോരുത്തർ അയച്ച് തന്നെയാണ്. അതായത് നിങ്ങൾ ഓരോരുത്തരും കണ്ടിട്ട് എനിക്ക് ഷെയർ ചെയ്ത റീൽസ് ആണ് ഞാൻ എടുത്തത്. അപ്പൊ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും റീൽസ് കാണുമ്പോഴത്തേക്കും ആ റീൽസ് ഞാൻ റിയാക്ട് ചെയ്താൽ കൊള്ളാം, അല്ലെങ്കിൽ ഞാൻ റോസ്റ്റ് ചെയ്താൽ കൊള്ളാം എന്ന് നിങ്ങൾക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിന്റെ ലിങ്ക് എടുത്തിട്ട് എന്റെ ഇൻസ്റ്റാഗ്രാം വഴി ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പൊ ഈ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോ, വീഡിയോക്ക് ലൈക്ക് എടുക്കാത്തവരെല്ലാവരും വീഡിയോക്ക് ലൈക്ക് പിടിച്ചോ. ഓക്കെ. അപ്പൊ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.